സത്യം പറയും മോളെ, കുഞ്ഞിനെ തരാൻ ഗണേശനാണോ അതോ നിനക്കാണോ താല്പര്യക്കുറവ്? എന്റെ നോട്ടത്തിൽ നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് വേണം കരുതാൻ. എന്താ മോളെ, നിനക്ക് സ്വന്തമായ കുഞ്ഞിനെ ഞാൻ തട്ടിപ്പറിച്ചെടുക്കുമെന്നുള്ള ഭയമാണോ? അങ്ങനെ നീ എനിക്ക് കുഞ്ഞിനെ തരുമോ? അല്ലെങ്കിൽ നിന്നെ ഞാൻ സങ്കടപ്പെടുത്തുമോ? ഗണേശനാണ് മോളെ ഇവിടെ എത്തിച്ചത് അല്ലേ? ആയിരിക്കുമല്ലോ, അത് നീ അറിഞ്ഞില്ലേ? ചില നേരത്ത് ഗണേശൻ ഇങ്ങനെയാ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. ശരിക്കു പറഞ്ഞ ഇതൊരു തരം പ്രതികാരം തീർക്കലായിരുന്നു. കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോ പറഞ്ഞല്ലോ, കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി എടുത്തുകൊണ്ട് പോകുന്നതും ഇവിടെ കൊണ്ട് വരുന്നതും ഒക്കെ ഗണേശന് ഇഷ്ടമല്ലാന്ന്. അത് ഞാൻ ഗണേശനോട് പറഞ്ഞു. അങ്ങനെ സത്യം പറഞ്ഞത് ഗണേശന് ദേഷ്യമായി. ബാല്യച്ച് അഭ്യൂട്ടനും എന്ത് വിചാരിച്ചു കാണൂന്ന ചിന്തയായി. അതിന്റെ കടം തീർത്തതായിരിക്കും ഇത്. ഒപ്പം ഞാൻ ഗണേശേട്ടന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞതിന്റെ തിരിച്ചടി തന്നതുകൂടിയാവും. ഇപ്പൊ ആരായി പ്രതി? ഞാൻ ഗണേശന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും അങ്ങനെ ഒന്നും തോന്നിയില്ല. പിന്നീട് പറഞ്ഞു കുഞ്ഞിനെ ബാലേജിക്ക് കൊണ്ടുതരാൻ. എങ്കിലും നമ്മളെ കൂടെ കഴിയുന്ന പെൺകുട്ടികള് നമ്മുടെ പുരുഷനെ അറിയണം. അവര് ചിന്തിക്കുന്നതും അവരുടെ മനസ്സും അറിയണം. അത് വെച്ചിട്ടാ ഞാൻ പറഞ്ഞത് ഗണേശന് കുഞ്ഞിനെ കൈമാറാൻ താല്പര്യമില്ല. ഗണേശേട്ടന്റെ ആ സ്വഭാവം മറച്ചു വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ഭർത്താവിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും അതെവിടെയും തുറന്നു കാട്ടരുത്, കുറ്റപ്പെടുത്തരുത് എന്നൊക്കെയാ ചേച്ചി മുത്തശ്ശൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ എനിക്കിത് പറഞ്ഞേ പറ്റൂ. ഗണേശനോട് ചേച്ചി ഒരിക്കലും ഇനി കുഞ്ഞിനെ ആവശ്യപ്പെടരുത്. തന്നെ എന്നെ വിളിച്ചിരുന്നു, എന്നിട്ട് കുഞ്ഞു ബാലേച്ചിയുടെ കയ്യില പോയി നോക്കാൻ പറഞ്ഞു. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. വാടകുട്ട, നമുക്ക് പോവാം. വാ, പോവാണോ? ആഹാരമൊക്കെ കഴിച്ചിട്ട് പോവാം മോളെ. അയ്യോ, ഇപ്പൊ തന്നെ പ്രയാസപ്പെട്ട ഇങ്ങോട്ട് വന്നത്. ഞാനില്ലാതെ ഗണേശേട്ടന്റെ അമ്മയ്ക്ക് പറ്റില്ലെന്നേ. ഏത് നേരവും ഗായത്രി ഗായത്രി എന്ന് വിളിച്ചോണ്ടേയിരിക്കും. പോയിട്ട് വരാം ചേച്ചി. മോളെ, എവിടെയായിരുന്നു മോളെ കുഞ്ഞ്? ഗണേശേട്ടൻ ബാലേച്ചിയുടെ സങ്കടം അറിഞ്ഞ് മോളെ അവിടെ കൊണ്ടുപോയി കൊടുത്തതാ. ഇപ്പൊ എങ്ങനെയുണ്ട്?
അവൾ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുക മോളെ. മിക്കവാറും മോക്ക് മോളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടും. അതിലേക്കാ കാര്യങ്ങളുടെ പോക്ക്. അല്ല, ഈ ഗണേശൻ എന്ത് പണിയാ കാണിക്കുന്നത്? മോള് കുഞ്ഞിനെ കൈമാറരുതെന്ന് പറഞ്ഞിട്ടും ഇരിചെവി അറിയാതെ കുഞ്ഞിനെ അവൾക്ക് കൊണ്ട് കൊടുക്കണം. എന്റെ അമ്മോ, ബാലേന്ദ്രൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ ഒരു ഡ്രൈവറെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചോളാ അവളുടെ അമ്മ. ശ്രീകാന്തുമായി അവിഹിതം എന്തും തുടർന്നവളുടെ മകളാണ് അവളെന്ന്. ദേ, മോളുടെ വല്യമ്മയുടെ ചരിത്രമാ ഞാൻ പറയുന്നേ. അങ്ങനെയുള്ളവരുടെ മോളുടെ അരിയിലേക്ക് സ്വന്തം ഭർത്താവിനെ പോലും അയക്കുന്നത് തെറ്റാ മോളെ. അങ്ങനെയുള്ള സംശയമൊന്നും എനിക്കിപ്പോ ചേച്ചിയെ പറ്റിയില്ല. ഓരോന്ന് കൊണ്ടാലെ മോള് പഠിക്കുമേ. മോളുടെ ഭർത്താവിനെ കൊണ്ട് മോളുടെ കുഞ്ഞിനെ അവിടെ എത്തിക്കാൻ അവൾക്ക് മിടുക്കുണ്ടെങ്കിൽ അമ്മ പറഞ്ഞാലും കാര്യമുണ്ടെന്ന് കരുതണം. ഞങ്ങള് പറഞ്ഞല്ലോ, മോളുടെ നന്മയല്ല നാശമാണ് ബാല. അത് കുഞ്ഞിനെ തട്ടിപ്പറിച്ചെടുത്ത് കഴിയുമ്പോ മോൾക്ക് മനസ്സിലായിക്കോളും. മുത്തവളുടെ മുഖം മറക്കണം പൊടിമോളെ. അവളെ അമ്മയെന്ന് വിളിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. കുഞ്ഞിനെന്തിനാ രണ്ടമ്മമാര്? കുഞ്ഞിനെ കൊണ്ട് അവളെ അമ്മയെന്ന് വിളിപ്പിക്കാൻ അവൾക്ക് വലിയ ആവേശ. ഞങ്ങൾക്കിനി ജീവിതം കുറച്ചേ ഉള്ളൂ. മുത്തശ്ശി ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്നെങ്കിലും വയസ്സ് 80 ആയി. നാളെ കണ്ണടക്കേണ്ടി വന്നാലും അതിനു മുമ്പ് മോളും ഭർത്താവും കുഞ്ഞും കുടുംബവുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം എനിക്ക്. അതിന് അവളൊരു തടസ്സമായിട്ട് മാറുമെന്ന് ഭയമുള്ളതുകൊണ്ടാ വിലക്കേണ്ടവരെ വിലക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഇടയ്ക്ക് ഇതിന്റെ അമ്മ പറയുന്നത് കേട്ടിരുന്നു. അവളെ ജോലി പോലും കളയാൻ പോവാന്ന്. പിന്നെ കുഞ്ഞിന്റെ പിന്നാലെ നടക്കാവല്ലോ. എന്ന് വെച്ചാ കളക്ടർ ഉദ്യോഗത്തെക്കാളും അവൾക്ക് ആവശ്യം മുത്തിനെയാണെന്ന്. മുത്തിന്റെ അമ്മയാൻ വേണ്ടി ബാല മോളുമായിട്ട് മത്സരിക്കുക ഇപ്പോ. മോളെ, ഈ രീതിയിലാണ് കാര്യങ്ങൾ പോക്കെങ്കിൽ മോള് ഈ മത്സരത്തിൽ തോൽക്കും. അവള് കൊണ്ടുപോകും കുഞ്ഞിനെ. ഇല്ല, അതിന് ഞാൻ ആരെ അനുവദിക്കില്ല. ഞാൻ ഏറ്റെടുത്ത മോള് എന്റേത് തന്നെയാ ജീവിതകാലം മുഴുവനും. നോക്കണേ ശേഖര, ഗണേശനെ കൊണ്ട് കുഞ്ഞിനെ ബാല അവളുടെ അടുത്ത് എത്തിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ചോര കുടിക്കാൻ ജനിച്ചതിനെയൊക്കെ വലിച്ചു കീറണം. ജോലിഭാരം കുറച്ചു. ഞാൻ തന്നെ പോയി കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു വന്നു. ബാലേച്ചിയെ വിളിച്ചപ്പോ പറഞ്ഞു നീ കുഞ്ഞുമായി പുറപ്പെട്ടിട്ടുണ്ടെന്ന്. അഭേട്ട നേരിക്കണ്ട റിക്വസ്റ്റ് ചെയ്ത് ബാലേച്ചിക്ക് കുഞ്ഞിനെ കാണാൻ അവസരം ഒരുക്കണമെന്ന്. ബാലേച്ചിയുടെ കണ്ടീഷൻ അത്രയ്ക്ക് മോശമാണ്. ഗണേശേട്ടാ, ഈ പോക്ക് അപകടത്തിലേക്കാ. അവസാനം കുഞ്ഞിനെ ചേച്ചിക്ക് കൊടുത്തിട്ട് നമ്മൾ മാറി നിൽക്കേണ്ടി വരും. എന്നോട് കള്ളം പറയാത്ത ഗണേശേട്ടൻ ഇന്ന് അതിന് മുതിർന്നിരിക്കുന്നു. ഇപ്പോ ഞാനാ പ്രതി. എനിക്ക് കുഞ്ഞിനെ കൊടുക്കാൻ താല്പര്യക്കുറവ്.
ഗണേശേട്ടൻ സ്വന്തം ശരീരത്തിൽ വീണ ചെളി കഴുകി കളഞ്ഞു. നിരപരാധിയായി. അങ്ങനെ നിന്നെ കൊച്ചാക്കാൻ വേണ്ടിയല്ല ഞാൻ. ഞാൻ കൊച്ചായാലും കുഴപ്പമില്ല, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എന്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കില്ല. ആഴ്ചയിൽ ഒരു ദിവസം ബാലിച്ച് മോളെ വന്ന് കണ്ടോട്ടെ. ഇതെന്നും കാണണമെന്ന് വാശി പിടിക്കുന്നത് ഒരുതരം ദുർവാശി തന്നെയാ. നിന്നിൽ നിന്ന് മോളെ പിടിച്ചു വാങ്ങാനല്ല ബാലിച്ച് ശ്രമിക്കുന്നത്. ഗണേശേട്ടാ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. കുഞ്ഞുമായിട്ട് ഞാൻ യാത്ര പറയുമ്പോ ബാലിച്ച് വിതുമ്പുന്നുണ്ടായിരുന്നു. ഞാൻ മോളെ തിരികെ കൊണ്ടുവരുന്നത് ബാലിച്ചക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതാ പ്രശ്നം. ഇതിങ്ങനെ പോയാ ബാലിച്ചയുടെ സങ്കടത്തിന് പരിഹാരമാവും. അവസാനം ഞാൻ സമനില തെറ്റിയവളെ പോലെ അലിയൂന്നല്ലാതെ നമുക്ക് മറ്റു ഗുണങ്ങളൊന്നുമില്ല. ഇന്ന് ഗണേശേട്ടൻ ഞാൻ പോലും അറിയാതെ കുഞ്ഞിനെ കൊടുത്ത സ്ഥിതിക്ക് എനിക്ക് ആശങ്ക കൂടി. എല്ലാവരും ബാലിച്ചയുടെ വിഷമം മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോ എന്റെ ഭർത്താവ് പോലും. നീ അങ്ങനെയാണോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? എന്ത് മനസ്സിലാക്കിയാലും ശരി, എന്നേക്കാൾ ആകാംക്ഷ എന്റെ ചേച്ചിയുടെ കാര്യത്തിൽ ഗണേശേട്ടന് വേണ്ട. ഇനി ഒരിക്കലും ഞാൻ അറിയാതെ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുകയും ചെയ്യരുത്. ചെയ്താ ഞാൻ ചിലപ്പോ മോളുമായി എന്റെ വീട്ടിലേക്ക് പോയെന്ന് വരും. എന്റെ ആവശ്യം അംഗീകരിക്കാത്ത ആള് എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് വേണ്ടേ കരുതാൻ? അപ്പോ ഞാൻ ഒഴിഞ്ഞു പോണം. എനിക്ക് അത്രയ്ക്ക് വേദനിച്ചു. ഗണേശൻ കുഞ്ഞിനെ കൊണ്ട് പുറത്തു പോയതേ കുഞ്ഞിനെ പുറലോകം കാണിക്കാനല്ല, പിന്നെ ബാലയ്ക്ക് കൊച്ചിനെ കൊടുക്കാനായിരുന്നു. അതിന്റെ പേരിലെ ഭാര്യയും ഭർത്താവും തമ്മില് പോരി മുറുകിയിട്ടുണ്ട്. ഇത് മറ്റൊരു വഴിക്ക് പോവുകയാണല്ലോ കെങ്ങെ. നമ്മള് ചിന്തിക്കാത്ത രീതിയിലൊക്കെ പോവുകയാണല്ലോ. ആ പോക്ക് പോയാലേ ചേച്ചി അനിയത്തിയും തമ്മിൽ തെറ്റും സുഖമായിട്ടാ. നമ്മളെ സമനില കളഞ്ഞവളാ ഈ വീട്ടിലെ മരുമോളായി വന്ന ശേഷം ഗായത്രി. അതിന് ദൈവം തിരിച്ചു കൊടുക്കൂടി. ഇപ്പോ മനസമാധാനമുണ്ടോ? അങ്ങനെ വേണം. എന്റെ കുടുംബത്തിൽ അവള് കയറി കളിച്ചത് എന്റെ അച്ഛനും അമ്മയും സ്വാധീനിച്ച് എന്റെ വിഹിതം നഷ്ടമാക്കി. അപ്പൊ അവളുടെ കുടുംബത്തിൽ നമ്മൾ കയറി കളിക്കണം. ഒളിഞ്ഞും തെളിഞ്ഞും ചേച്ചി അനിയത്തിയും തമ്മിൽ തെറ്റിക്കണം. ഇനി ബാലയുടെ കുഞ്ഞു തന്നെ ആയിരിക്കും സുഖമായിട്ട്. അത് അല്ലെങ്കിൽ പിന്നെ അവൾ കുഞ്ഞിന്റെ പിന്നാലെ എങ്ങനെ നടക്കും? അങ്ങനെ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നേ. കൊച്ചു ബാലയുടേതായാലേ അതിവിടുന്ന് പോകൂ. അങ്ങനെ പോയാലോ കണക്കറ്റ സ്വത്ത് നമ്മുടെ കുട്ടികൾക്ക് അനുഭവിക്കാൻ പറ്റൂ. അടുത്തടുത്ത വീട്ടിൽ താമസിക്കണമെന്ന് സബ് കളക്ടർ ആവശ്യപ്പെട്ടോണ്ടിരിക്കുക. അങ്ങനെ ഗണേശൻ താമസം മാറിയ നമ്മള് രക്ഷപ്പെട്ടു. പിന്നെ ഈ വലിയ വീട്ടില് നമ്മള് മാത്രം. അതിന് നിന്റെ നാത്തും സമ്മതിക്കുമെന്ന് അറിയില്ല. അവൾ എല്ലാത്തിനും വാളോങ്ങി നിൽക്കുക. നോക്കാം എവിടെ വരെ ഈ കുഞ്ഞിനു വേണ്ടിയുള്ള യുദ്ധം പോവുമെന്ന്. അഭിരാമിന് വേണ്ടി സ്വന്തം ചേച്ചിയെ പോലും കൊല്ലാൻ നടന്നവളാണ് എനിയത്തി എന്ന് കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാ അവളിലൊരു കൊലയാളി ഉണ്ടെന്നർത്ഥം. ഇനി കുഞ്ഞിനു വേണ്ടി അവൾ ആ പോക്ക് പോയാൽ എല്ലാമായി. ഇപ്പൊ ആ സത്യശീലന് ഇരുന്ന് പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനൊക്കെ ഒക്കെ ശിക്ഷ കിട്ടണം.
അല്ല സത്യശീലേട്ടാ, കണ്ടിട്ട് ഒരുപാടായല്ലോ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ആ കുഴപ്പമില്ലാണ്ട് പോണുണ്ടോ? പുറമേ കുഴപ്പമില്ല, അകത്താ പ്രശ്നം. അതിന് നല്ല ഡോക്ടറെ കണ്ടാ പോരെ. ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയും ചെയ്യാൻ പറ്റാത്തവനോടാ അവന്റെ ഒരു ലോഹ്യം ചോദിക്കും. വെറുതെ ഭഗവാനെ ഒന്ന് കാണണം, സങ്കടങ്ങൾ പറയണം. ഓ അല്ല, നിനക്കെന്താ ഇപ്പോഴൊരു സങ്കടം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണല്ലോ, അതിന്റെ ഒരു ബുദ്ധിമുട്ട് അതെനിക്കും ഉണ്ട്. എന്നാ കാറിലോട്ട് കയറി, ഞാൻ ക്ഷേത്രത്തിലേക്ക് വിടാം. അത് കൊണ്ടുവിടാറോ? വേണ്ട ശ്രീകാന്തേട്ടാ, ഇപ്പോ നടക്കുന്നതാ എനിക്കിഷ്ടം, കൊഴുപ്പ് ഇത്തിരി കൂടുതലാ, കത്തി പോട്ടെ. ശ്രീകാന്തേട്ടാ, അത് കൊണ്ടുവിടാറോ? വേണ്ട ശ്രീകാന്തേട്ടാ, ഇപ്പോ നടക്കുന്നതാ എനിക്കിഷ്ടം, കൊഴുപ്പ് ഇത്തിരി കൂടുതലാ, കത്തി പോട്ടെ. ആ അത് കത്തിച്ച് കളയേണ്ടി വരും. ഇരുന്ന് തുടങ്ങിയോ? എന്താ ഇരിക്കാൻ തുടങ്ങിയോ? ഇല്ല, പുള്ളിയഭാഗം അങ്ങനത്തെ ആയതുകൊണ്ട് കരിയാൻ സമയെടുക്കും. അതാണ്, അതെ, അതെന്താന്നറിയോ? ഈ അറിയാവുന്ന ഗുണ്ടകള് അവര് അരക്ക് താഴേക്ക് കുത്തും. അതാ ഗായത്രി മോളെ, അത്യാവശ്യം അഭ്യാസമൊക്കെ പഠിച്ച കൂട്ടത്തിലാ, കരാട്ടൊക്കെ നല്ല വശമാ. അതുകൊണ്ടേ പ്രയോഗിക്കേണ്ടത് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് പ്രയോഗിക്കണമെന്ന് നന്നായിട്ട് അറിയാം. മനസ്സിലായി, അത് ശരിക്കും മനസ്സിലായി. ഇനി മരണം വരെ എല്ലാം നിന്ന് ചെയ്യേണ്ടി വരുമെന്നാ സംശയം. അത്രക്ക് പൊള്ളി അടന്നതാ. ഒന്ന് ഇരിക്കാന്ന് വെച്ച കരിഞ്ഞു തുടങ്ങിയ ഭാഗം വീണ്ടും വീണ്ടും കീറാൻ തുടങ്ങും. ശത്രുക്കളോട് പോലും ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ആ കൊച്ചിനോടൊന്നും പറയണേ ശ്രീകാന്തേട്ടാ. അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് അവൻ കോഴിത്തല കുഴിച്ചിടാൻ പോയിരിക്കുന്നു. കോഴിത്തല മനുഷ്യനെ നശിപ്പിക്കുന്നു പറഞ്ഞ മന്ത്രവാദിയോട് തനിക്ക് ചോദിക്കാൻ മേലായിരുന്നോ? ആ തലക്ക് നശിപ്പിക്കാൻ മാത്രമേ ശക്തിയുള്ളോ, അതോ മനുഷ്യനെ നന്നാക്കാനും ഈ കോഴിത്തല മതിയാവുമെന്ന്? എങ്കിലേ താനൊരു ക്രിസ്മസ് ബംബർ എടുത്തിട്ട് അടിക്കണേന്ന് പറഞ്ഞു നോക്ക്. മനുഷ്യനെ തകർക്കുന്ന കോഴിത്തല തന്നെ കോടീശ്വരനാക്കോ നോക്കട്ടെ. അങ്ങനൊരു സിദ്ധി കോഴിത്തലക്കുള്ളതായിട്ട് അറിയില്ല. അറിയില്ല എന്നല്ല, ഒരു സിദ്ധിയും കോഴിത്തലക്കും ഇല്ല, പോത്തിൻ തലക്കും ഇല്ല. ആണോ ശ്രീകാന്തേട്ട? അങ്ങനൊരു സിദ്ധി കോഴിത്തലക്കുള്ളതായിട്ട് അറിയില്ല. അറിയില്ല എന്നല്ല, ഒരു സിദ്ധിയും കോഴിത്തലക്കും ഇല്ല, പോത്തിൻ തലക്കും ഇല്ല. ആണോ ശ്രീകാന്തേട്ട? പിന്നെ നിന്നെ പോലുള്ള ക്ഷുദ്രജീവികൾക്ക് ജീവിക്കാൻ ചില കാട്ടാളന്മാരെ കണ്ടുപിടിച്ച മാർഗമായതൊക്കെ. കോഴിത്തലയല്ല കുഴിച്ചിടേണ്ടത്, തന്നെയൊക്കെ തന്നെ കൊന്നല്ല, ജീവനോടെ വെട്ടി മൂടണം നിന്നെയൊക്കെ. കരിഞ്ഞു വരികയായിരുന്നു. അവൻ ആ പൊള്ള പൊട്ടിച്ചു. മഹാഭാവി, നിന്നെ കുറുക്ക് കടിക്കട്ടാ.
എനിക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയും പറ്റണില്ല. അപ്പളാ സാറിന്റെ ഒരു കളിവാക്ക്. കോഴത്തല മറികടന്ന് അവള് കത്തിപ്പോന്ന് പറഞ്ഞിട്ട് ആരാ കത്തിയത്? ആർക്കാ പരിക്ക് പറ്റിയത്? അതിന് അവളതിനെ മറികടന്ന് പോയില്ലല്ലോ, ഗ്രഹപ്പഴക്ക് അവളെല്ലാം കണ്ടുപോയില്ലേ. അത് സാറിന് വന്നപ്പോഴേ ഗണേശനും ഗായത്രിയും വീട്ടിലില്ലാത്ത സമയത്ത് വേണമായിരുന്നു അത് ചെയ്യേ. കനകേച്ചി എണീറ്റ് നടക്കാൻ കഴിയാത്തോണ്ട് അവരും അറിയാൻ പോണില്ലായിരുന്നു. അപ്പൊ പിന്നെ പകൽ സമയത്തായിരുന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അവൾ ഉറക്കമുണർന്നിരിക്കുന്ന സമയത്ത് തന്നെ കൊണ്ട് കയറി കൊടുത്തു. ആ സമയത്ത് അവൾ ഉറങ്ങേണ്ടതാ. പിന്നെ ഇതിപ്പോ എന്ത് പറ്റിയതോ? സാറും ഭാര്യയും സംസാരിച്ചിരിക്കുന്നത് എന്തെങ്കിലും അവൾ കേട്ടിട്ടുണ്ടാവും. പരിസര ബോധം വേണം സാറെ, എല്ലാരും ഒരു നിയന്ത്രണം വേണം, എങ്കിലും ശരിയാവും. മോൾക്ക് മുത്തനെ സ്വന്തം മോളായിട്ട് കൂടെ നിർത്തണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ. അവളിപ്പോഴും കുഞ്ഞിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണോ? ഇനി എനിക്കൊരു കുഞ്ഞിനെ വേണ്ട. ലാളിക്കൻ ഈ മോള് തന്നെ ധാരാളം. ഇരുന്ന് നിറങ്ങാൻ പോലും വയ്യ. അപ്പോഴും പൂച്ചയും പട്ടിയും. തന്നിലുള്ള വിശ്വാസം എനിക്ക് പോയി.